അസ്സലാമു അലൈക്കും ഉസ്താദ്, ഒരു സംശയമുണ്ട്. പിന്നെ നമ്മൾ ഈ ബറാത്തിന് ശേഷം റമദാൻ വരെ സുന്നത്ത് നോമ്പ് നോക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? അതായത് ഈ റമദാനിലേക്ക് നമ്മൾ കൂടുതൽ ആരോഗ്യം കിട്ടാൻ വേണ്ടി സുന്നത്ത് നോമ്പ് നോക്കാൻ പാടില്ല എന്നുള്ളൊക്കെ ആരോ പറയുന്നത് കേട്ടു. അപ്പോൾ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അപ്പോൾ നമ്മൾ ഈ ബറാത്ത് കഴിഞ്ഞിട്ട് റമദാൻ വരെ സുന്നത്ത് നോമ്പ് നോക്കാതിരിക്കണം, അല്ലെങ്കിൽ സുന്നത്ത് നോമ്പ് നോക്കുന്നതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഒന്ന് പറഞ്ഞേ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ. അമ്മാ ബഅദു. മാന്യ സഹോദരൻ കൽപ്പറ്റ ആഷിഖ് എന്നവരുടെ ചോദ്യം: ഷഅബാൻ 15 കഴിഞ്ഞതിൻ്റെ ശേഷം അഥവാ ഷഅബാൻ 2 പാതിയിൽ സുന്നത്ത് നോൽമ്പ് നോൽക്കാവതോ അത് നിഷിദ്ധമോ എന്നാണ്. ബഹുമാനപ്പെട്ട ഫതുഹുൽ മോയിൻ 204 പേജ് 12 വരിയിൽ ഇങ്ങനെ കാണാം: യഹ്റുമു സ്വൗമു, നോമ്പ് ഹറാമാകും, ഫി അയ്യാമി തശ്രീഖി, ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളിൽ, വൽ ഈദൈൻ ചെറി പെരുന്നാൾ ഭരി പെരുന്നാൾ ദിവസങ്ങളിലും. അപ്പോൾ 5 ദിവസമായി. കൊല്ലത്തിൽ എല്ലാവർക്കും നോമ്പ് നിഷിദ്ധമാകുന്ന ദിവസങ്ങളാണ് ചെറിയ പെരുന്നാൾ സുദിനം, ബലി പെരുന്നാൾ സുദിനം. ബലി പെരുന്നാൾ എന്നും പറയാം, വലിയ പെരുന്നാൾ എന്നും പറയാം, ആവട്ടെ. പിന്നെ ബലി പെരുന്നാളിൻ്റെ തൊട്ടടുത്ത 3 ദിവസങ്ങൾക്ക് അഥവാ ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾക്കാണ് അയ്യാമു തശ്രീഖ് എന്ന് പറയുന്നത്, ഈ 3 ദിവസങ്ങളിലും. അപ്പോൾ 5 ദിവസമായി. എന്നിട്ട് പറയുന്നു: വഖദ യൗമു ഷക്കി ലി ഗൈരി വിർദിൻ. ഇപ്രകാരം തന്നെയാണ് യൗമു ഷക്ക്. യൗമു ഷക്ക് എന്നാൽ ഷഅബാൻ 30 ദിവസത്തിൽ മാസം കണ്ടുവത്രേ എന്ന വിവരം ചില ഭാഗങ്ങളിൽ നിന്ന് ഖാദിമാരുടെ ഒന്നും സ്ഥിരീകരണമില്ലാതെ സ്ഥിരപ്പെടാതെ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്ന് മാത്രം. അത്തരം സംശയാസ്പദമായ നിലയിലുള്ള ഷഅബാൻ 30 നോൽബ് നോൽക്കാൻ പാടില്ല എന്നാണ് യൗമു ഷക്ക്. അപ്പം 6 ദിവസമായി. അടുത്തത് പറയുന്നു: വഖദ, ഇപ്രകാരം തന്നെ നോമ്പ് നോൽക്കൽ ഹറാമാണ്, ബഅദ നിസ്ഫി ഷഅബാൻ, ഷഅബാൻ 15 കഴിഞ്ഞതിൻ്റെ ശേഷം. ഷഅബാൻ 15 തെറ്റില്ല, അത് ബറാഅത്തിൻ്റെ നോൻപാണ്, അയ്യാമുൽ ബീദിൻ്റെ നോമ്പാണ്, അതൊക്കെ നമ്മൾ നോറ്റ നോൽമ്പാണ്, അതിന് കേടില്ല. ഷഅബാൻ 15 കഴിഞ്ഞതിൻ്റെ ശേഷം സുന്നത്ത് നോൽമ്പ് ഹറാമാണ്. പറയട്ടെ, മാലം യസ്വിൽഹു ബിമാ കബ്ലഹു, പക്ഷേ മുമ്പുള്ളതിനോടങ്ങനെ ചേർത്തി നോറ്റ് വരികയാണെങ്കിൽ ഒഴികെ. ഓൻ അതിൻ്റെ മുമ്പേ നോറ്റ് തുടങ്ങിയതാണ്, അങ്ങനെ നോറ്റിങ്ങനെ വരുമ്പോൾ അതിനോട് തുടർന്നുകൊണ്ട് അവസാനം വരെ നോൽക്കാം. ഔലം യുവാഫിഖ് ആദത്തഹു, അല്ലെങ്കിൽ അവൻ്റെ പതിവിനോട് യോജിച്ചിട്ടില്ലെങ്കിൽ. അവൻ്റെ പതിവാണ് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോറ്റ് പോരൽ, അവൻ്റെ പതിവുണ്ട് എങ്കിൽ ഈ 15 ശേഷമുള്ള ദിവസങ്ങളിലും ആ പതിവ് അവന് തെറ്റാതെ നോൽക്കാം. ഔലം യക്കുന്ന നെതിരിൻ, അല്ലെങ്കിൽ നേർച്ച നോൽമ്പ് നോറ്റ് വീട്ടുകയാണെങ്കിൽ അത് ഷഅബാൻ്റെ 15 ശേഷവും നോറ്റ് വീട്ടാം. ഔ ഖളാ ഇൻ, അല്ലെങ്കിൽ ഖളാ ആയ നോൽമ്പുകൾ, ഏതെങ്കിലും സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ കഴിഞ്ഞ റമദാനിലോ മറ്റോ ഖളാ ആയ നോൽമ്പുണ്ട്, അത് ഇതുവരെ നോറ്റ് വീട്ടിയിട്ടില്ല, ഒന്നും ചിന്തിക്കേണ്ട, ഷഅബാൻ 15 ശേഷവും അവർക്കത് നോറ്റ് വീട്ടാം. വലു അൻ നഫിലിൻ, ഖളാ വീട്ടാൻ പറ്റുന്ന സുന്നത്ത് നോമ്പുകളുണ്ട്, ആ സുന്നത്ത് നോമ്പാണ് അവൻ ഖളാ വീട്ടുന്നത് എങ്കിലും ഷഅബാൻ 15 ശേഷം അവനിത് പറ്റും. ഈ വിഷയം തൊയ്ഫ 3 417, ഷർഹുൽ മൻഹജ് 2325, ഹാഷിയത്തുൽ ജമൽ അലാ ഷർഹിൽ മൻഹജ് 2325, നിഹായത്തുൽ മുഹ്താജ് 3212, തെർഷീഹ് 171, ഇവയിലെല്ലാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കാരണം കൊണ്ടാണെങ്കിൽ ഹറാമില്ല എന്നർത്ഥം. അപ്പോൾ ഖളാ വീട്ടുകയാണ്, അല്ലെങ്കിൽ കഫ്ഫാറത്തിൻ്റെ നോൽമ്പുണ്ടാവും, ഹജ്ജ് സംബന്ധമായോ മറ്റോ ഒക്കെ കഫ്ഫാറത്തിൻ്റെ നോൽമ്പ് എന്ന നിർബന്ധമായൊരു നോൽമ്പ് നോൽക്കേണ്ടി വരും, അതൊക്കെ ഈ ഷഅബാൻ 15 ശേഷം പറ്റും, നേർച്ച പറ്റും. വിർദ് എന്നാൽ മുമ്പുള്ളതിനോട് തുടർന്നുകൊണ്ട് ഇങ്ങനെ നോൽക്കുന്നതാണെങ്കിൽ പറ്റും. ഇല്ലം യസ്വിൽഹു ബിമാ കബ്രഹു,
മുമ്പുള്ളതിനോട് ചേർത്തി നോറ്റിട്ടില്ലെങ്കിലാണ് അത്. മുമ്പുള്ളതിനോട് ചേർത്തുകയാണെങ്കിൽ ഒരു കേടുമില്ല. ഉദാഹരണം അസൂമ അൽ ഖാമിസ അശറ, ഒരാൾ 15 നോറ്റു, ഷാബാൻ 15, വതാലിയഹു 16 നോറ്റു, അങ്ങനെ ഇല്ല ആഖിർ ഷഹ്രി, അങ്ങനെ അവസാനം വരെ നോൽക്കാം. നേരെ മറിച്ച് ഫമൻ അഫുത്വറ യൗമം മിനസ് നിസ്ഫി സാനി, നിത്യവും ഇങ്ങനെ നോറ്റു പോകുന്ന ആളാണു, പക്ഷേ ഏതോ ഒരു ദിവസം അവൻ വിട്ടുപോയി, നഹറുമാലഹി സൗമു, ഇനി ശ്വാസം നോൽക്കാൻ പാടില്ല. വലം യൻ അഖിദ്, ആ നോൽമ്പറ്റ ശരിയാകുന്നതും അല്ല, നോൽവ് പാടില്ല, ആ നോൽവ് സഹിയും അല്ല, ബാത്തിലാണ് എന്നാണ് ജമല് 2:325. ഇതുപോലെ തന്നെ പറഞ്ഞപ്പോൾ വിശദീകരിക്കട്ടെ. വതഹറുമു അൽ മർഅത്തി, പൊതുവെ സ്ത്രീകളുടെ മേൽ ഹറാമാകും സൗമു തതവ്വുഇൻ, സുന്നത്ത് നോൽമ്പ് നോൽക്കൽ, ഔ ഖളാഉൻ മുവസ്സഇ, അല്ലെങ്കിൽ എപ്പോഴും നോറ്റ് വീട്ടാവുന്ന നിലക്ക് ഫറള് നോൻപ് കല ആയിട്ടുണ്ട്. കുറ്റക്കാരി അല്ലാതെ കാരണം ഒക്കെ ഉണ്ടായിട്ടൊരാൾ പെണ്ണിന് കല വീട്ടിയ കല ആയ നോൽമ്പാണെങ്കിൽ അടുത്ത കൊല്ലത്തിൻ്റെ മുമ്പ് എപ്പോഴെങ്കിലും നോറ്റാൽ മതിയല്ലോ. ഇങ്ങനത്തെ കലാവോ, അതായത് അവസരം എമ്പാടും നോൽക്കാൻ സമയമുണ്ട് പറ്റും, അങ്ങനത്തെ കലാവ് വീട്ടലോ അല്ലെങ്കിൽ സുന്നത്ത് നോൽമ്പോ സ്ത്രീ നോൽക്കുമ്പോൾ, മിൻ ഖൈരി ഇതിന് സൗജിഹ വോവ ഹാലിറും, നാട്ടിൽ ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വാങ്ങിയേ പെണ്ണ് നോൽമ്പ് നോൽക്കാവൂ, അല്ലെങ്കിൽ ഹറാമാണ്. സമ്മതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റിളാഹു, ആ സമ്മതം ഉണ്ടാകും എന്ന തൃപ്തി ഉണ്ടായാൽ മതി. അപ്പോൾ ഒന്നിരിക്കൽ വാക്കാൽ സമ്മതം വാങ്ങണം, അല്ലെങ്കിൽ ആ തൃപ്തി ഉണ്ട് എന്ന് പെണ്ണറിഞ്ഞാൽ മതി. ഏതെങ്കിലും നിലക്ക് ഭർത്താവിന് ഞാൻ നോൽമ്പ് സുന്നത്ത് നോൽമ്പ് എന്ന് നോൽക്കുന്നത് കൊണ്ട് വിഷമമൊന്നുമില്ല, അദ്ദേഹത്തിന് അത് തൃപ്തിയാണ് എന്നറിയണം. അല്ലെങ്കിൽ സ്ത്രീ സുന്നത്ത് നോൽമ്പ് നോൽക്കൽ ഹറാമാണ്. അഥവാ നോറ്റാലോ, ഫലവു സാമത്ത് നോറ്റാൽ സ്വഹിയാകും, ഫതുസാബു, അതിൻ്റെ മേൽ പ്രതിഫലവും കിട്ടപ്പെടും. അപ്പോൾ ഭർത്താവിൻ്റെ സമ്മതമില്ലാത്ത സുന്നത്ത് നോൽമ്പ് പെണ്ണ് നോൽക്കരുത് ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ. അങ്ങനെ സമ്മതമില്ലാതെ നോറ്റാലോ, വൈങ്കാന ഹറാമൻ, ചെയ്തത് ഹറാമാണെങ്കിലും നോൽമ്പ് സ്വഹിയാവുകയും ഫതുസാബു കൂലി കിട്ടുകയും ചെയ്യും എന്ന് തന്നെ. അലിയു ഷബ്ര മല്ലിസി 3:212 കാണാം. ഏതുപോലെയൊക്കെ സ്വലാത്തി ഫി ദാരിൽ മഖ്സൂബത്തിൻ, അന്യ ആളുടെ സമ്മതം കൂടാതെ അയാളെ വീട് തുറന്ന് അതിൻ്റെ ഉള്ളിൽ വെച്ച് നിസ്കരിച്ചാൽ നിസ്കാരം വീടും, പക്ഷെ ചെയ്തത് തെറ്റാണ് എന്ന പോലെ. ചുരുക്കത്തിൽ ഈ മസല സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ സുന്നത്ത് നോൽമ്പ് നോൽക്കാൻ ഭർത്താവിൻ്റെ സമ്മതം വാങ്ങണം, അല്ലെങ്കിൽ അത് കുറ്റമാണ്. പക്ഷേ ഇവിടെ തന്നെ ഗൈർ അറഫ വ ആശൂറായി, കൊല്ലത്തിൽ മാത്രം തുടർന്ന് വരുന്ന പ്രസിദ്ധമായ അറഫ സുന്നത്ത് നോൽമ്പ് ആശൂറാവ് സുന്നത്ത് നോൽമ്പ് പോലെയുള്ളതാണെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം കൂടാതെ തന്നെ നോമ്പ് നോൽക്കാം, തെറ്റില്ല എന്നും ഫുഖഹ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ തിങ്കളാഴ്ചയിലെ സുന്നത്ത്, വ്യാഴാഴ്ചയിലെ സുന്നത്ത് പോലെയുള്ള സുന്നത്ത് നോൽമ്പുകളൊന്നും ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ ഇക്കാൻ്റെ സമ്മതം കൂടാതെ ഒരിത്തയും നോൽക്കരുത് എന്ന് സാരം. അല്ലാഹു തആല അധികമധികം മാമല ചെയ്യാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാൽ വസ്വീയത്തി ബിദ്വാൽ, അല്ലാഹു ആലം ബിസ്വവാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.